ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഡേറ്റ്സ് ബീട്രൂട്ട് അച്ചാറാണ്. ഇത് പെട്ടെന്ന് തന്നെ, ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ പാർട്ടികളൊക്കെ നടക്കുകയാണെങ്കിലും വിശേഷാവസരങ്ങളിലൊക്കെ നമ്മൾ ഏത് ടൈപ്പ് റൈസിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അച്ചാറാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു അരക്കിലോ ഈത്തപ്പഴമാണ്, കുരുവൊക്കെ കളഞ്ഞ് നന്നായി വാഷ് ചെയ്തെടുത്തതിന് ശേഷം 1/2 കപ്പ് വിനാഗിരി ഒഴിച്ച് കുതിർത്ത് വെച്ചതാണ്. ഇത് നന്നായി ഒന്ന് കുതിർന്ന് വരാനും വേണ്ടിയിട്ട് ചെയ്തതാണ് 1/2 കപ്പ്. ഇത് എങ്ങനെയാ വെച്ചാൽ 1/2 കപ്പ് വെച്ചാൽ ഇത് ശരിക്കും അങ്ങോട്ട് ഇത് മുങ്ങി നിൽക്കണം, ആ ഒരു അളവിൽ എടുക്കുക. അപ്പോൾ ഞാൻ അളന്ന് നോക്കിയപ്പോൾ ശരിക്കും 1/2 കപ്പാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഈ ഈത്തപ്പഴം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഞാൻ പകുതിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പകുതി ഇട്ട് കൊടുക്കാൻ കാരണം ഇത് മുഴുവനായിട്ട് ഒന്നിച്ച് അടിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒരുപാട് നന്നായി പേസ്റ്റ് പോലെ അരയണ്ട, ജസ്റ്റ് ഒന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പകുതി ഇത് കഴിഞ്ഞതിന് ശേഷം പകുതി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ഒരുപാട് പേസ്റ്റ് പോലെ അരഞ്ഞിട്ടില്ല. നമുക്ക് ഇത്തിരി ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന വിധത്തിൽ അങ്ങനെ അരച്ചെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ അടിച്ചെടുക്കാം. ഇതിപ്പോൾ 2 ബാച്ചും മുഴുവനായിട്ട് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 1/4 കപ്പോളം വെളുത്തുള്ളിയാണ്, പിന്നെ ഈ ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇത് നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഒരു ചെറിയ പീസ് ഞാൻ കാണിച്ച ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഈ ഈത്തപ്പഴത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഒരു വലിയ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ ഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, പെട്ടെന്നായി കിട്ടും. ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഗ്രേറ്റ് ചെയ്യുമ്പോൾ ചെറിയ ഇത് അളവിലുള്ള ഭാഗത്ത് വെച്ചിട്ട് തന്നെ ചെയ്യണം, വലിയ രീതിയിൽ വേണ്ട. ഇങ്ങനെ ചെറിയ രീതിയിലുള്ളതിൽ തന്നെ വെച്ചിട്ട് ചെയ്താൽ മതിയാവും. ഇനി ഈ ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഒരു 2 പച്ചമുളകാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ചെറുതായി അരിഞ്ഞതാണ്. 1/2 ടീസ്പൂൺ ഉലുവയും കടുകും കൂടി ഈക്വലായി എടുത്തിട്ട് പൊടിച്ചതാണ്, അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത്തിരി കായപ്പൊടി, കായപ്പൊടി 1/4 ടീസ്പൂണും ഇല്ല കേട്ടോ, അതിലും കുറവാണ്. കായപ്പൊടിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം, ഞാൻ ഇത്ര തന്നെ ഇട്ടിട്ടുള്ളൂ. ഇത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്. മുളക് പൊടി എന്ന് പറഞ്ഞാൽ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 1 ടേബിൾ സ്പൂൺ ഇടുന്നത്, എൻ്റെ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് മുളക് പൊടിക്ക് വ്യത്യാസം വരുത്താവുന്നതാണ്. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വിനാഗിരി ആഡ് ചെയ്തിരുന്നല്ലോ, അപ്പോൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ എരിവും ഉപ്പും ഒക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഇതിനനുസരിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നന്നായി ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. ഒക്കെ എല്ലാതും ഞാൻ പറഞ്ഞ അളവ് തന്നെ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കുക, ഒക്കെ കറക്റ്റാണ്. ഞാൻ ഉപ്പ് മധുരമൊക്കെ നോക്കിയിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ആഡ് ചെയ്തത്. നിങ്ങൾക്ക് അത്ര തന്നെ വേണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ടാലും മതി, പക്ഷേ 2 ടേബിൾ സ്പൂൺ ആകുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് അളവിൽ വരുന്നത്. പിന്നെ ഉപ്പ് ഞാൻ ആഡ് ചെയ്തത് 1/2 ടീസ്പൂണാണ് കേട്ടോ, അത് ഉപ്പ് അത്ര മതിയാവും, കാരണം ഇതിൽ മധുരമാണല്ലോ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ 1/2 ടീസ്പൂൺ തന്നെ മതിയാവും. ഉപ്പ് ഞാൻ അത്രേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. വിനാഗിരി വേണമെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഇത് എവിടെയാണ് വെച്ചാൽ അധികം കല്യാണ വീടുകളിലാണ് കേട്ടോ ഈ അച്ചാറ് മെയിനായിട്ട് ഇവിടെയൊക്കെ കാണാറുള്ളത്. കല്യാണ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന അച്ചാറാണ്. ഇതിന് ഒരുപാട്
ടൈമൊന്നും വേണ്ട, കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് അപ്പം തന്നെ കഴിക്കാൻ പറ്റും. നമ്മൾ ഒരു ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല, ഉണ്ടാക്കി അപ്പം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് കല്യാണ വീടുകളിലൊക്കെ അധികം ഉണ്ടാവുക. അപ്പോൾ വീടുകളിലും ഇപ്പം അധികം ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാർ തന്നെയാണിത്. ഇനി നമുക്കിത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ കണ്ടല്ലോ, കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് മറ്റുള്ള അച്ചാറുകളെ അപേക്ഷിച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല, ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. തുടർന്ന് നല്ല വീഡിയോസായി നിങ്ങളെ മുന്നിലെത്താം. താങ്ക് യു.